എന്തെല്ലാം കുട്ടികളും നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഒരു ഡെസ്ക്ടോപ്പ് എൻവയറമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്നിട്ട് ഉപയോഗിക്കുന്നത് പഠിച്ചു. ഈ തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വിൻഡോ മാനേജർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താണ് വിൻഡോ മാനേജർ എന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. വളരെ ബേസിക്കലായിട്ട് ആ പേര് തന്നെ ഉണ്ട്, ആപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നു, അപ്പോൾ അതിനൊരു വിൻഡോ ഉണ്ടായിരിക്കും. ഈ വിൻഡോ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിൻഡോ മാനേജറുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് എൻവയറമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കും ഒരു വിൻഡോ മാനേജർ. ഇപ്പോൾ നോമിനകത്ത് വരുന്ന വിൻഡോ മാനേജറിൻ്റെ പേരാണ് മട്ടർ. ഓക്കെ, അപ്പം അതേപോലെ തന്നെ, പക്ഷേ അത് നോമിനോട് ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നോം എന്ന ഡെസ്ക്ടോപ്പ് എൻവയറമെൻറ്റിനകത്ത് ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പരിചയപ്പെടാവുന്ന വിൻഡോ മാനേജർ എന്ന് പറയുന്നത് അത് സ്വയം വർക്ക് ചെയ്യുകയാണ്. അതായത് അത് ഡെസ്ക്ടോപ്പ് എൻവയറമെൻറ്റ് പോലെ അത്രയും ഫീച്ചേഴ്സ് ഒന്നും കാണത്തില്ല. പക്ഷേ ബേസിക്കലി ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാനും മറ്റും ഈ വിൻഡോ മാനേജർ കൊണ്ട് നമുക്ക് സഹായമാണ്. മാത്രമല്ല പെർഫോമൻസ് നല്ല രീതിയിൽ, റാം യൂസേജ് വളരെ കുറവായതുകൊണ്ട് നല്ല പെർഫോമൻസും വിൻഡോ മാനേജറുകൾ നമുക്ക് ഓഫർ ചെയ്യുന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന വിൻഡോ മാനേജറിൻ്റെ പേരാണ് സേ. അപ്പോൾ വിൻഡോ മാനേജർ വന്നിട്ട് പല ടൈപ്പ് വരാറുണ്ട്. ഇപ്പം നമ്മുടെ നോമിൻ്റെ വിൻഡോ മാനേജർ എന്ന് പറയുന്നത് ഒരു സ്റ്റാക്കിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ മാനേജറാണ്. അതായത് നമുക്ക് സ്ക്രീനിൽ നമുക്കൊരു വിൻഡോ വന്നിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് കളിക്കാൻ പറ്റും, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി നീക്കാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഇതുപോലെ. പിന്നെയുള്ള വിൻഡോ മാനേജർ എന്ന് പറയുന്നത് ടൈലിംഗ് വിൻഡോ മാനേജറാണ്. ടൈലിംഗ് വിൻഡോ മാനേജർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വിൻഡോ ഓപ്പൺ ആയി വരുന്ന ഓരോ വിൻഡോകളും ഒരു വിൻഡോയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ താഴെയോ വരാതെ ഇതുപോലെ ഏകദേശം ഇതുപോലെയായിരിക്കും ടൈൽ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെയുള്ള വിൻഡോ മാനേജറാണ് ഡൈനാമിക് വിൻഡോ മാനേജർ എന്ന് പറയും. ഡൈനാമിക് വിൻഡോ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ടൈലിംഗ് സ്വഭാവവും പിന്നെ ഫ്ലോട്ടിംഗ് സ്വഭാവവും കാണിക്കുന്നവരെയാണ് ഡൈനാമിക് വിൻഡോ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏകദേശം ഒരു ഡൈനാമിക് വിൻഡോ മാനേജർ എന്ന് പറയേണ്ടി വരും. പക്ഷേ അതിനെ കൂടുതൽ ടൈലിംഗ് വിൻഡോ മാനേജർ ആണ് എല്ലാവരും വിളിക്കാറ് തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത്. അതിന് ഓപ്പൺ ചെയ്യുക, കൺട്രോൾ ഓൾട്ട് ടി പ്രസ് ചെയ്തു. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ആയി വരും. എന്നിട്ട് ഓക്കെ, നമുക്ക് നമ്മുടെ വെർച്വൽ ബോക്സിനകത്തുള്ള ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, കൺട്രോൾ ഓൾട്ട് ടി. ഓക്കെ, എന്നിട്ട് ടൈപ്പ് ചെയ്യാം സുഡോ ആപ്റ്റ്. അപ്പം ഞാനിത് വെർച്വൽ ബോക്സിനകത്താണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, കാരണം നമുക്ക് ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിൽ, അതുകൊണ്ടാണ്. അപ്പം സുഡോ ആപ്റ്റ് അപ്ഡേറ്റ്, ആദ്യം നമുക്ക് റൺ ചെയ്യേണ്ട കമാൻഡ് ഇതാണ് സുഡോ ആപ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി തന്നെ നമ്മുടെ ഒരു പാക്കേജ് ലിസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റിൽ പഴയ വേർഷൻ ആയിരിക്കും, ചിലപ്പോൾ പുതിയ വേർഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. സാധാരണ ഉബുണ്ടു ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. എങ്കിലും നമുക്ക് ഇത് റൺ ചെയ്യുന്നത് നല്ലതായിരിക്കും, ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും പുതിയ വേർഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇവിടെ എത്ര പാക്കേജസ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ വിൻഡോ മാനേജർ ഇൻസ്റ്റാൾ ചെയ്യാം. സുഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ സേ ലോക്ക്. ഓക്കെ, സേ ലോക്ക് എന്ന് പറയുന്നത് അതിനെ ലോക്ക് ചെയ്യാനാണ്. നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഈ സേക്കത്തില്ല. അപ്പോൾ സേ ലോക്ക് എന്ന അഡീഷണൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ കുറച്ച് എന്താണ് ഡേറ്റ സൈസേ ഉള്ളൂ ഇതിന്. ഏകദേശം 5 MB, ഏകദേശം 5.5 MB ഇത് വരുന്നത്. എന്നിട്ട് വെയിറ്റ് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനിയും വേണ്ടത് കോൺഫിഗറേഷൻ ഫയലാണ്. സേ റൺ ചെയ്യാൻ അതിന് ഒരു കോൺഫിഗറേഷൻ ഫയൽ വേണ്ടി വരും. അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, അത് പേടിക്കേണ്ട കാര്യമില്ല. അതിന് വേറെ സെറ്റിങ്സ് ആണ് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ പാടുപെട്ടൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കോൺഫിഗറേഷൻ ഫയൽ നമുക്ക് സേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫയൽ കോപ്പി ചെയ്തിട്ട് നമുക്കൊരു ഡയറക്ടറി ഇടണം. എന്നിട്ട് അതിനകത്ത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സേയുടെ ഓരോ കാര്യങ്ങൾ മാറ്റം വരുത്താവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും, അതായത് വാൾപേപ്പർ മാറ്റാനും, പിന്നെ ഉള്ളത് ഷോർട്ട് കട്ടാണ്, ഷോർട്ട് കട്ട്സൊക്കെ മാറ്റാനും. സേ കൂടുതലും ഷോർട്ട് കട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു കോൺഫിഗറേഷൻ ഫയൽ കോപ്പി ചെയ്തിടാം. ഇപ്പം ഞാൻ ടെർമിനൽ ഉപയോഗിച്ചിട്ട് ആ ഫയൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്താണ് നടക്കുന്നതെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് നേരെ ഇന്ന് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. നമുക്ക് നോക്കാം അത് എന്താണ് സംഗതി എന്നുള്ളത്. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തു, അതർ ലൊക്കേഷനകത്ത് നിന്നു, അവിടെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ല, അവിടെ ETC എന്നൊരു ഫോൾഡർ ഉണ്ടല്ലോ അതിനകത്ത് ഇല്ല. അതിനകത്ത് സേ എന്നൊരു ഫോൾഡർ ഉണ്ടായിരിക്കും. അവിടെ ചെല്ല നോക്കുക എവിടെയാണ് സേ എന്നൊരു ഫോൾഡർ. ദാ കിടക്കുന്നു സേ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു. ദാ ഇതാണ് കോൺഫിഗറേഷൻ ഫയൽ. ഇത് റൈറ്റിൽ കൊടുത്തു, കോപ്പി കൊടുത്തു, ഹോമിനകത്ത് വന്നു. പിന്നെ നമുക്കിവിടെ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും, ഒരു ഹിഡൻ ആയിട്ടുള്ള ഫോൾഡർ ഉണ്ട്, അവനെ നമുക്ക് വെളിയിലെടുക്കാം. കൺട്രോൾ H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ഫോൾഡേഴ്സ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതെല്ലാം നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മുകളിൽ സെറ്റിങ്സ് എന്ന ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടായിരിക്കും. കോൺഫിഗ് എന്നുള്ള ഫോൾഡറിൽ ചെല്ലുക, അവിടെ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, റൈറ്റിൽ കൊടുക്കുക,
പുതിയ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, സേവ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സേവിക്കകത്ത് പേസ്റ്റ് ചെയ്തിടുക. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പം എല്ലാ കാര്യവും തീർന്നു. നമുക്കിനി ആ കോൺഫിഗറേഷൻ ഫയലിന് അത്രയും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ബേസിക്കലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ലോഗൗട്ടാണ്. മുകളിൽ ചെല്ലുക, പവർ ഓഫ് അവിടെ ചെല്ലുക. ഇവിടെ ലോഗൗട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ലോഗിൻ സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ യൂസർ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ദാ വലത് സൈഡിൽ വരിക, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ സേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് സേവ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ദാ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ മിനിമം ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല. വലത് സൈഡ് ഒരു സമയം എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും, ഒരു വാൾപേപ്പർ ഉണ്ടായിരിക്കും. ഈ വാൾപേപ്പർ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. മുകളിൽ ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഒന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്ക് സ്പേസ് ആണ്. ഓക്കെ, വർക്ക് സ്പേസ് എന്ന് പറയുമ്പോൾ ഓരോ വർക്ക് സ്പേസിനകത്ത് ഓരോ ആപ്ലിക്കേഷൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് സ്പേസ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്യേണ്ട കാര്യമായിട്ട് വരുന്നില്ല. ഇപ്പം വർക്ക് സ്പേസ് വന്നിട്ട് ഏകദേശം 10 വരെയാണ് വർക്ക് സ്പേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം എങ്ങനെയാണ് ടെർമിനൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ കൺട്രോൾ ഓൾട്ട് ടി ഒന്നും വർക്ക് ചെയ്തില്ല. ഇവിടെ സൂപ്പർ കീ എന്ന് വിളിക്കുന്ന ഒരു കീ ഉണ്ട്, അത് നമ്മുടെ വിൻഡോസിൻ്റെ കീ ആണ്. ആ വിൻഡോസ് കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റർ കൊടുക്കുക. ഇതാണ് ടെർമിനൽ. അപ്പം ഇതിൻ്റെ വിൻഡോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ബട്ടണോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതാണ് ടൈലിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ടൈലിംഗ് എന്ന് നമുക്ക് നോക്കാം. ഒരു വിൻഡോ കൂടി നമുക്ക് ഓർക്കാം. സൂപ്പർ കീ പ്രസ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇതാണ് ടൈലിംഗ് വിൻഡോ മാനേജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കണ്ടില്ലേ? ഇപ്പം നമുക്ക് രണ്ട് വിൻഡോ ആണ്. മൗസ് മൂവ് ചെയ്യുന്ന എവിടെയാണോ അവിടോട്ട് ഫോക്കസ് മാറുകയാണ്. അതായത് മൗസ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെയാണ് ടൈപ്പിംഗ് വരുന്നത്, മൗസ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ടൈപ്പിംഗ് ഇങ്ങോട്ടായിരിക്കും. അല്ല, നമുക്ക് ഫോക്കസ് മാറുന്നതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് നമുക്ക് ഈ കളർ വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പം ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ലാതെ തന്നെ സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട്, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട്, ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലോഞ്ചർ ഉപയോഗിക്കുന്നത് നോക്കാം. അതായത് നമുക്ക് ഇത് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കുറേ ആപ്ലിക്കേഷനൊക്കെ ലോഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പം ഇതെല്ലാം ഷോർട്ട്കട്ടിൻ്റെ മാജിക് ആണ്. അപ്പം ഇത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ സൂപ്പർ കീ പ്രസ് ചെയ്യുക, ഡി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫയർഫോക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഫയർഫോക്സ് വന്നു, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പം വെർച്വൽ ബോക്സിനകത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഫയർഫോക്സ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ? പക്ഷേ വിൻഡോ മൂവ് ചെയ്യാൻ നോക്കുക, വിൻഡോ മൂവ് ആകത്തില്ല. കാരണം ഇതൊരു ടൈലിംഗ് വിൻഡോ മാനേജറാണ്. പക്ഷേ നമുക്ക് ഫ്ലോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഫ്ലോട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതിന് വളരെ എളുപ്പമാണ്. സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട്, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സ്പേസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പം ഈ ഒരു ഫ്ലോട്ട് കാണുമ്പോൾ ചെറിയൊരു ഇറർ പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട. അത് ആ ഒരു വിൻഡോയ്ക്ക് ഒരു വല്ലാത്ത ഇത് വരുന്നുണ്ടല്ലേ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു വെർച്വൽ ബോക്സിനകത്ത് റൺ ചെയ്യുന്നതുകൊണ്ടാണ്. വെർച്വൽ ബോക്സിനകത്ത് അല്ലാതാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫയർഫോക്സ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്ന എങ്ങനെയാണ് പഠിച്ചു, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് പഠിച്ചു. പേടിക്കേണ്ട ഒരു കാര്യമില്ല. സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ ഷോർട്ട് കട്ട്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ടൈലിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടൈലിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെല്ലാം കാര്യങ്ങൾ സാധിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ശേഷം നമുക്ക് സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാവുന്നുള്ളൂ. സൂപ്പർ കീ പ്രസ് ചെയ്ത് ഡി പ്രസ് ചെയ്തു നമുക്ക് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്തെടുക്കാം. കാൽക്കുലേറ്റർ ഞാൻ എൻ്റർ കൊടുത്തു. ഇപ്പോൾ കാൽക്കുലേറ്റർ പെട്ടെന്നാണ് ഓപ്പൺ ആയി വന്നത്. ഓക്കെ, അപ്പം ഇതാണ് വളരെ ബേസിക്കായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈലിംഗ് വിൻഡോ. നമ്മളിനി എത്ര ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച്, അതായത് ഞാൻ ഇനിയും കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. സെലക്ട് കാൽക്കുലേറ്റർ. ഇതാ, ഇതാണ് ബേസിക്കലി നമ്മൾ ഓരോ പുതിയ പുതിയ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യുന്നതോറും നമ്മുടെ ഓരോ വിൻഡോ വന്നിട്ട് ഇതാ ഇതുപോലെ മുറിഞ്ഞ് 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 പോയിരിക്കുകയാണ്. നോം കലണ്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കിനി അത് വേണ്ട, അതായത് ടൈപ്പ് ചെയ്ത് വേണ്ട എന്ന് ഉണ്ടെങ്കിൽ കീബോർഡിലെ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഓക്കെ, അപ്പം ഇനി നമുക്ക് കുറേ, ഇപ്പം ഇതൊരു ലേ ഔട്ടാണ്. ഈ ഒരു ലേ ഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ടാബ്ഡ് ലേ ഔട്ട് ആക്കാൻ പറ്റും. അതിന് സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ഡ് ആയിരിക്കും, കണ്ടില്ലേ? നമ്മുടെ ഈ ഫയർഫോക്സിനകത്തൊക്കെ ഓരോ ടാബ് തുറക്കത്തില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും, കണ്ടില്ലേ? ഓരോ ആപ്ലിക്കേഷന്
ടാബായിട്ടും വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളതാണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലേ ഔട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലേ ഔട്ട് സെറ്റപ്പാണ്. നമുക്ക് ഈ ലേ ഔട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ടുവരാൻ പറ്റും, കണ്ടില്ല? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള വിൻഡോസ് എല്ലാം ഇത് ചെയ്യുന്നതായിരിക്കും, എന്താ പറയുന്നത്, പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് വലിയ മോണിറ്ററൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു ഉപകാരമായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോ എല്ലാം മാനേജ് ചെയ്യണം. പിന്നെ ഈ വിൻഡോയുടെ ഇടയ്ക്ക് നമുക്ക് ഇത് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്, കണ്ടില്ലേ? റീസൈസ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള വിൻഡോസും അതനുസരിച്ച് റീസൈസ് ആവുന്നതായിരിക്കും. പിന്നെ പിന്നെ ഉള്ളതാണ് സ്റ്റാക്ക് ലേ ഔട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സ്റ്റാക്ക് ലേ ഔട്ട് എന്നുള്ളത്. സ്റ്റാക്ക് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് ടാബ് പോലെയാണ്, പക്ഷേ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു വിൻഡോ അതിൻ്റെ താഴെയായിട്ട് വരുന്ന പോലെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഷോർട്ട്കട്സ് ഞാൻ തീർച്ചയായിട്ടും താഴെ എഴുതിയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ഞാൻ സേവ് അധികം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ അറിയത്തില്ല. അപ്പം ഞാൻ വേറെ വിൻഡോ മാനേജറൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തീർച്ചയായിട്ടും വരുന്ന വീഡിയോയിലൊക്കെ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്പേസ് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ നോക്കാം. സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കീബോർഡിലെ നമ്പർ ഉണ്ടായിരിക്കാം, നമ്പർ സെലക്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് 2, 3 to 0 വരെയാണ് നമുക്ക് പറ്റുന്നത്. ഇപ്പം നമുക്ക് ഒരു വിൻഡോ വന്നിട്ട് ആ ഒരു വർക്ക് സ്പേസ് രണ്ടാമത്തെ വർക്ക് സ്പേസിലോട്ട് മാറ്റണം. ഇവിടെ ഇപ്പോൾ MD ആണ്, ഇവിടെ ഒന്നുമില്ല. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ വരിക, വിൻഡോയിൽ വന്നു ഫോക്കസ് അവിടോട്ട് മാറ്റി, എന്നിട്ട് സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ നമ്പർ വർക്ക് സ്പേസിൻ്റെ നമ്പർ എടുക്കുക. അപ്പോൾ നമുക്കത് വർക്ക് സ്പേസ് രണ്ടാമത്തെ വർക്ക് സ്പേസിലോട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത് ആ വർക്ക് സ്പേസിലോട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ മാറുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം കാൽക്കുലേറ്റർ എടുത്തു, ഞാൻ സൂപ്പർ കീ പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ നമ്പർ പ്രസ് ചെയ്തു. അപ്പം നമുക്ക് മൂന്നാമത്തെ നമ്പറിലേക്ക് ആ കാൽക്കുലേറ്റർ മാറിയതായിട്ട് കാണാം. അപ്പം ഇത് ഇനി ഫ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. സൂപ്പർ കീ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സ്പേസ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഓടിച്ച് നടത്താൻ പറ്റും. ഓക്കെ, വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്യു പ്രസ് ചെയ്യാം. അപ്പം അത് ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് ലോഗോട്ട് ചെയ്യുന്നതാണ്. ലോഗോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് വാൾപേപ്പർ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ടെർമിനൽ എല്ലാം ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് വാൾപേപ്പർ. എൻ്റെ ഡിഫാൾട്ട് വാൾപേപ്പർ ഇതാണ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ ആ കോൺഫിഗറേഷൻ ഫയലിനകത്താണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പം ആദ്യം എന്ത് ചെയ്യണം, ടെർമിനൽ ഓപ്പൺ ചെയ്യാം. സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് എൻ്റർ കൊടുത്തു, ടെർമിനൽ ഓപ്പൺ ചെയ്തു. ശേഷം നമുക്ക് എടുക്കാം എവിടെയാണ് ചെല്ല, LS-A. ഓക്കെ, അപ്പോൾ LS-A എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ഹിഡൻ ആയിട്ടുള്ള ഫോൾഡേഴ്സ് കാണിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ LS എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഫോൾഡേഴ്സ് ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, CD ടൈപ്പ് ചെയ്ത് .config.say. നമ്മൾ നേരത്തെ കണ്ട സേ എന്ന ഫോൾഡറിലേതാണ് നമ്മൾ ചെല്ലേണ്ടത്. അവിടെ LS എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ അവിടെ കിടപ്പുണ്ട്. എന്ത് ചെയ്യണം, നാനോ എന്ന് ടൈപ്പ് ചെയ്യുക, കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ താഴോട്ട് വരിക. ഇവിടെ ഡിഫാൾട്ട് വാൾപേപ്പർ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ, ആ വാൾപേപ്പറിൻ്റെ അവിടെ ഒരു വാൾപേപ്പറിൻ്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാത്ത് മാറ്റിയിട്ട് നമ്മുടെ വാൾപേപ്പർ എവിടെയാണോ കിടക്കുന്നത്, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കേണ്ട ഇമേജ് എവിടെയാണോ കിടക്കേണ്ടത്, അതിൻ്റെ പാത്ത് ഇൻഫർമേഷൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ പാത്ത് ഒരു ഇമേജ് ഞാൻ വന്നിട്ട് ഡൗൺലോഡ്സിനകത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഹോം ഫോൾഡറിൽ നിന്ന് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ദാ ഈ ടിൽഡ് കീ എന്ന് ടിൽഡ് എന്ന് പറയും, ടിൽഡ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഫോർവേഡ് സ്ലാഷ് കൊടുത്തിട്ട് ഡൗൺലോഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഫോർവേഡ് സ്ലാഷ് കൊടുത്തിട്ട് ആ ഇമേജിൻ്റെ പേരാണ്, ഇപ്പോൾ bridge.jpg എന്ന ഫയലാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മൾ കൊടുത്തു. ശേഷം കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് O പ്രസ് ചെയ്യുക. അപ്പോൾ അത് സേവ് ചെയ്യാൻ എന്നുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് എൻ്റർ കൊടുക്കാം. എന്നിട്ട് എക്സിറ്റ് ചെയ്യാം. നമുക്ക് ടെർമിനൽ എക്സിറ്റ് ചെയ്യാം. ഇപ്പം സേവ് ചെയ്തു, പക്ഷേ ആ കോൺഫിഗറേഷൻ ഫയൽ ലോഡ് ചെയ്തിട്ടില്ല. ആ കോൺഫിഗറേഷൻ ഫയൽ ലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സി പ്രസ് ചെയ്യാം. ഓക്കെ, ദാ ഇതാണ് നമ്മുടെ വാൾപേപ്പർ ഇമേജ് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കോൺഫിഗറേഷൻ സേവ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. പിന്നുള്ളത് എക്സിറ്റ് ചെയ്യാനാണ്. അപ്പം ലോഗ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതേസമയം നമുക്ക് റീബൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്യുക, എന്നിട്ട് ഷട്ട് ഡൗൺ നൗ എന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ റീബൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീബൂട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ആ റീബൂട്ടിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ലോഗ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്.
സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എക്സിറ്റ് ചെയ്യാമെന്ന് ചോദിക്കും, എസ് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ, സേവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം പ്രത്യേകിച്ച് വരുന്നതെന്ന് പറയുന്നത്, സേക്കകത്ത് എങ്ങനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാം, കാരണം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അതിനുവേണ്ടി നമ്മുടെ ഉബുണ്ടുവിനൊപ്പം വരുന്ന ഒരു സംഗതിയുണ്ട്, NMTUI അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാനേജർ എന്ന് പറയും. നമുക്ക് അത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി തന്നെ എൻ്റെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്ക് കാണാം. അപ്പോൾ അതായത് നമ്മൾ വേറൊരു ഡെസ്ക്ടോപ്പ് എൻവയറമെൻറ്റ് ഉപയോഗിച്ചിട്ട് അതിനകത്തുനിന്ന് ഇൻ്റർനെറ്റ് ഇട്ട് കണക്ട് ചെയ്തേക്ക് കാണാം, നമുക്കൊരു കുഴപ്പമില്ല. അതേസമയം സേക്കകത്തിരിക്കുമ്പോൾ എങ്ങനെ നെറ്റ്വർക്ക് മാനേജർ ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യാം. വളരെ എളുപ്പമാണ് NMTUI ഉപയോഗിക്കാൻ. അത് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ടെർമിനലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പം സൂപ്പർ കീ പ്രസ് ചെയ്തു, എൻ്റർ കൊടുത്തു, ടെർമിനൽ ഓപ്പണായി. എന്നിട്ട് NMTUI എന്ന് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇതാണ് സംഗതി. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ടിവേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എഡിറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ആക്ടിവേറ്റ് കണക്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് WiFi മറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. WiFi ഉണ്ടെങ്കിൽ അതിൻ്റെ WiFi പാസ്വേഡ് ചോദിക്കും കണക്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ NMTUI എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ഷോർട്ട് കട്ട്സ് എല്ലാം വന്നിട്ട് ഞാൻ താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ സേ അധികം ഉപയോഗിച്ചില്ല, അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട്.